ശാരീരികമായ അവശതകൾക്കിടയിലും ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് മാടായിലെ ഷെരീഫും ഭാര്യ സൈനബയും മാടായി കോളേജ് റോഡിൽ ചെറിയൊരു പെട്ടിക്കട നടത്തിയാണ് ഷെരീഫും ഭാര്യയും ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ഇത് മാടായിലെ ഷെരീഫ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒബാമ ഒന്ന് എഴുന്നേൽക്കുകയോ ഇരിക്കുകയോ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് പരസഹായം വേണം ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു ചെറിയ പെട്ടിക്കട നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുകയാണ് ഷെരീഫും ഭാര്യ സൈനബയും മാടായി കോളേജ് റോഡിലുള്ള ഈ കൊച്ചുകടയിൽ ഉപ്പിലിട്ട നെല്ലിക്കയും ചെറുമിഠായികളും ഉണ്ട് സുഹൃത്തുക്കളായ പ്രവാസികളുടെ സഹായത്തോടെയാണ് ഈ കട സ്ഥാപിച്ചത് ലക്ഷം വീട് കോളനിയിലെ ഏത് സമയവും തകർന്നു വീഴാവുന്ന ആശ്രയ വീട്ടിലാണ് ഷെരീഫും ഭാര്യയും താമസിക്കുന്നത് കട വിപുലീകരിക്കുന്നതിനും കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നതിനും സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവർ ഒപ്പം സ്വന്തമായി ഒരു വീടും രാവിലെ 8 മണിക്ക് തുറക്കുന്ന കട വൈകിട്ട് വരെ പ്രവർത്തിക്കും ഇതുവഴി കടന്നുപോകുന്നവർ ഈ കൊച്ചു കടയിൽ കയറി സാധനങ്ങൾ വാങ്ങി സഹകരിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന പ്രശ്നത്തിന് വീട് മെയിനായിട്ട് ഇല്ല അത് ഉള്ളത് തന്നെ ഏതെങ്കിലും വെച്ച് ഒട്ടിഞ്ഞ് വീഴാ അവസ്ഥയിലുള്ളത് പിന്നെ ജീവിക്കാൻ വേണ്ടി ചെറിയൊരു പെട്ടിക്കട ഇപ്പം ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഞാൻ ഇരിക്കുന്ന പെട്ടിക്കട ഒരുപാട് പ്രവാസികളുടെയും എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഇരിക്കുന്നത് അവരൊരുപാട് സഹായങ്ങൾ തരാമെന്ന് പറയുന്നുണ്ട് അവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക ജീവിക്കുക എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി